ഇന്നത്തെ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോ ടൈഗർ പാർക്കിൽ പോയ വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് മുകളിൽ കൊടുക്കാം. ആ വീഡിയോ എന്തായാലും കാണാം. അതിനുശേഷം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ പട്ടായയിലെ എല്ലാവരും വരുന്ന ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി ഭാഗം ഒരു വലിയൊരു ആനയുടെ പ്രതിമ അവിടെ നിൽക്കുന്നുണ്ട്. അതതിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ വന്നു, ടിക്കറ്റ് എടുക്കാൻ നിൽക്കുവാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പിങ്ങിനും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടാകമാണ്. ആ തടാകത്തിനെ വളരെയധികം എന്താ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരതിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടത്തിലെ സജ്ജേട്ടനാണ് ടിക്കറ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മളുടെ നാട്ടിലെ പോലെയല്ല ടിക്കറ്റ്, ചെറിയ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ടിക്കറ്റ് എടുത്തു. ഇവിടെ ഇനി നമുക്ക് നടന്നും ഇത് കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവരൊരു ചെറിയ തോണി പോലെ ഒരു സംഭവമുണ്ട്, അതിലും നമുക്ക് കണ്ട് ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാം. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നൊരു ഭാഗമാണിത്. ഇതതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടുവിൽ വലിയൊരു സ്തൂപം പോലെ ഒക്കെ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഇത് കണ്ട വഴിക്ക് തന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. നല്ല നല്ല പിക്ചേഴ്സാണ്, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ അതൊന്നും ഫുൾ ഫോക്കസ് ചെയ്തൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങോട്ടേക്ക് കടന്നാൽ തന്നെ, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് ഈ പോകുന്നത്. ഇവിടെ നല്ല മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സജീഷായിരുന്നു അവരുടെ ഇര. അപ്പം നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു, കുറേ പേരൊക്കെ ഫോട്ടോ എടുത്തു. നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് കണ്ടത്. നല്ല ഇത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ടാണ്. നമുക്ക് അങ്ങനെ ഒരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ ഒരു വൃത്തിയില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. നല്ല രീതിയിലാണ് അവരത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കുട വാങ്ങിക്കണം എന്നുള്ളത്, പക്ഷേ അങ്ങനെ ഭംഗിയുള്ളൊരു കുട പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ പറഞ്ഞു. നമ്മുടെ കൂടെ ഉള്ളവരാരും തന്നെ വാങ്ങിയില്ല. അതൊരു നോർമൽ കുട, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഒരു കുട തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടത് വാങ്ങിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഫുൾ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് നിറയെ സൈഡിൽ ഇങ്ങനെ ഓരോ ഷോപ്പിംഗ് കാര്യങ്ങളാണ്. ഇത് ഇവിടുത്തെ തായ് ബദാം എന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. നമ്മളുടെ നാട്ടിലെ ബദാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബദാം ഇങ്ങനെയല്ലല്ലോ, നല്ല അതിൻ്റെ ഒരു തോലും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതൊന്നും അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, തോലൊക്കെ കളഞ്ഞിട്ടുള്ളൊരു നട്ട് പോലെയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, വാങ്ങിയില്ല പക്ഷേ. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി വാങ്ങായിരുന്നു എന്നുള്ളത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ. നിറയെ ബാഗിൻ്റെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് ഈ നടക്കുന്നതെന്ന് നമുക്ക് നടക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. പിന്നെ പലകയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അത് എന്ത് ഭംഗിയായിട്ടാണ് അവരത് വെച്ചിരിക്കുന്നതെന്നുള്ളതാണ് അല്ലേ. നിറയെ ഷോപ്പിംഗ് ഐറ്റംസുകളുണ്ട് കേട്ടോ. നമ്മുടെ ശ്യാമശേഷി ഹെയർബാൻഡൊക്കെ പേരക്കുട്ടിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറയുമായിരുന്നു, കാണുന്നതൊക്കെ വാങ്ങിക്കോളൂ, കാര്യം ഓരോ സ്ഥലത്തും കിട്ടുന്ന സാധനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെന്താ ഐറ്റം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, ഞാനത് വായിച്ചു ഇല്ല. കുറേ കുറേ വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പിന്നെ പട്ടായ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ എന്താ പറയുക,
എന്തും വറുത്ത് കഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പോലെയാണല്ലോ. നമ്മൾ അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവിടെ കാണുമെന്നറിയില്ല. ഇത് പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. മാംഗോ സ്റ്റിക്കിന്നോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. അതായത് മാങ്ങയും ചോറും പിന്നെ അതിൻ്റെ മുകളിൽ അവരൊരു തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും. 50 baht ഇതിൻ്റെ വില, അതായത് കറൻസി, അവിടുത്തെ കറൻസിയിൽ. നല്ല ഒരുപാട് പേര് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോഴേ ഈ സംഭവം എന്തായാലും വാങ്ങും എന്നുള്ളത്. വാങ്ങി അത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചിരിക്കാറുണ്ട് അതായത് ഈ മാങ്ങയും ചോറും തമ്മിൽ എന്ത് കോമ്പിനേഷൻ ആണ്. പക്ഷേ ആ ചോറ് തേങ്ങാപ്പാലിലിട്ട് വേവിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കാടമുട്ട സംഭവമാണിത്. അതിങ്ങനെ കണ്ടില്ലേ, ഒരു വെറൈറ്റി രീതിയിലാണ് അത് വറുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അതും കഴിച്ചു നോക്കിയില്ല. ഒരുപാട് പേര് പലതും ടേസ്റ്റ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ചല്ല നടക്കുന്നത് കൊണ്ട് പലരും എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പലരും എടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ഞാൻ നടക്കുന്ന ഭാഗങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള, നമ്മളിങ്ങനെ ആ പടിയൊക്കെ കയറി വന്ന് കാണുന്ന നടുവിൽ കാണുന്ന ഒരു ഭാഗം. ഇത് ഒരു ചെറിയ രീതിയിൽ ദോശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് ദോശയല്ല, ദോശയുടെ ഉള്ളിൽ, അതായത് അതിൻ്റെ എന്താ പറയുക, മേക്കിംഗ് രീതിയൊക്കെ ദോശ തന്നെയാണ്, കുട്ടി ദോശ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നോ എഗ്ഗും ചേർത്തിട്ടുണ്ട്, വേറെന്തോ ഒരു സംഭവം. അങ്ങനെ 2 types അവരത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അതൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല, അപ്പം അതൊന്നും വാങ്ങിച്ചില്ല. നമ്മളിങ്ങനെ നടന്ന് അത്യാവശ്യം സാധനങ്ങളും ഒക്കെ മേടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇനി നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തന്നെ, അതായത് ഇപ്പോൾ ഈ ഇതിപ്പോൾ നമുക്ക് നടന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യാം, ഫുൾ സ്ഥലങ്ങളിങ്ങനെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇനി നമുക്ക് തോണിയിലും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ, അതായത് ആ തടാകത്തിലൂടെ അവരെ നമ്മളെ കൊണ്ടുപോകും. അപ്പം അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഒരുപാട് സമയങ്ങളിൽ ഇനി നമുക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാവരോടും ധൃതി പിടിച്ചിട്ട് വേഗം തന്നെ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കാണുന്നു, കുറച്ച് പേര് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ആളുകളുടെ ഒരു പെരുമാറ്റ രീതിയും വളരെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ ഭയങ്കര രീതിയിൽ വെൽക്കം ചെയ്യും, അതേപോലെ തന്നെ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് വളരെ ഭവ്യതയോടുകൂടെ, വളരെ റെസ്പെക്റ്റോടുകൂടെയാണ് അവർ അതിൻ്റെ ബാലൻസൊക്കെ തരിക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങനെ റെസ്പെക്റ്റായിട്ട് നമുക്ക് തോന്നാറില്ല, ഇല്ലല്ലോ. അപ്പം ഇതെനിക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇതിപ്പം ശരിക്കും ഈ കാണുന്ന ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ. അതായത് ഇത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ജ്യൂസാക്കിയിട്ട് നമുക്ക് തരും. ഇത് എത്രയാ, 40 baht അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. കുഴപ്പമില്ല, നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ്. നമ്മുടെ കൂടെ ശ്യാമചേച്ചി, ശ്യാമചേച്ചിയുടെ ഹസ്ബൻഡ്, അപ്പം അവരും എൻജോയ് ചെയ്യുന്നു. അത് അവിടുന്ന് ഒരു എന്താ പറയുക, ഒരു തേങ്ങയുടെ കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് വാങ്ങിയതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, സംഭവം ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് അത് എവിടെ കുറേ എന്ത് ഐറ്റംസാണ് ഇത്, ഓ ഫിഷൊക്കെയാണ് കണ്ട, എന്ത് രസമായിട്ടാണ് അവരത് വെച്ചേക്കുന്നത്. ഈ ഫിഷ് ഒക്കെ കഴിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റി ടേസ്റ്റുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും വെറൈറ്റി വെറൈറ്റി കാര്യങ്ങൾ നമുക്കിവിടെയുണ്ട്. നമുക്ക് കഴിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. പിന്നെ അത്യാവശ്യം കറൻസി മാറ്റിയിട്ട് അവരുടെ കറൻസി തന്നെ കൊടുക്കണമല്ലോ. ഇവിടെ എവിടെയും ഇന്ത്യൻ കറൻസി ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അവിടുന്ന് തന്നെ കറൻസി ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. വളരെ റെയറായിട്ട് ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അതൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഉണ്ട് ഒരുപാട് വെറൈറ്റി ചെരുപ്പുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ. എന്താണ്, ഇവിടെയും കുറേ ഫിഷ് ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും ഇത് ഏകദേശം ഇങ്ങനെ നടന്ന് നമ്മളൊരു എൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് പട്ടായയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് കേട്ടോ. കാര്യം എല്ലാ എന്താ പറയുക ടൂറിസ്റ്റ് ആളുകളും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മളെന്താ കുറച്ച് നേരം കൂടെ, അപ്പോൾ ഇതൊരു 3:30-4 ആ സമയമാണ് കേട്ടോ. ഞങ്ങൾ ആ നടത്തം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ തോണിയിൽ പോയോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ തോണി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണല്ലോ. ഈ വെയിലും കൊണ്ട്
ഈ ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ തലവേദനയ്ക്ക് വേറെ എവിടെയും പോകണ്ട. പക്ഷെ അതൊക്കെ നമുക്കുണ്ടല്ലോ, ടൂറിസ്റ്റുകൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ വളരെ കെയറിങ്ങോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ മേൽക്കുര കണ്ടില്ലേ, അപ്പം അതുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അതിൻ്റെ കൂടെ അതിനുള്ളിൽ കുറേ തൊപ്പികളും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് പണ്ടൊക്കെ കുറേ വീഡിയോകൾ കണ്ടതിനകത്ത് അങ്ങനെ ഈ എന്താ പറയുക അങ്ങനെ കവർ ചെയ്തിട്ടുള്ള തോണികളല്ല കണ്ടേക്കുന്നത്. അപ്പോൾ എന്നാലും അവർ എല്ലാവർക്കും അതിനുള്ളിൽ കയറുന്ന എല്ലാവർക്കും തൊപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ വെയിൽ അടിക്കാണ്ടിരിക്കാനുള്ള ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇതിനുള്ളിലൂടെ. വലിയ തിരക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല, പക്ഷേ എന്നാലും നല്ല രസമുണ്ട്. നിറയെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. വെറൈറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അവരുടെ മ്യൂസിക് അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടിയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.